അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. കറക്കുവാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന ഒരാടിനെ ചൂണ്ടി അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ആരാണ് ഈ ആടിനെ കറന്നു തരുക? ആൾക്കൂട്ടത്തിൽ നിന്നും ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, നബിയെ, ഞാൻ കറന്നു തരാം. തങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? എൻ്റെ പേര് മുറ അഥവാ കയ്പ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കൂ, മറ്റാരെങ്കിലും ഉണ്ടോ? വേറൊരാൾ എണീറ്റുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ കറന്നു തരാം. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ പേര്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ഹർബ് എന്നാണ്, അഥവാ യുദ്ധം എന്നാണ് അതിൻ്റെ അർത്ഥം. തങ്ങൾ പറഞ്ഞു, നിങ്ങളും അവിടെ ഇരിക്കുക, വേറെ ആരെങ്കിലും ഉണ്ടോ? മൂന്നാമതൊരാൾ എണീറ്റു. അദ്ദേഹത്തോട് നബി തങ്ങൾ ചോദിച്ചു, എന്താണ് താങ്കളുടെ പേര്? അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് യഈഷ് എന്നാണ്, അഥവാ സജീവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ആടിനെ കറക്കുക. ശേഷം അവിടെ കൂടിയ ജനങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കുട്ടികൾക്ക് പേര് വെക്കുമ്പോൾ അർത്ഥമുള്ള നല്ല പേരുകൾ വെക്കുക, കാരണം ആ പേരിൻ്റെ പ്രതിഫലനങ്ങൾ അവരുടെ സ്വഭാവത്തിലും ജീവിതത്തിലും നമുക്ക് കാണാൻ കഴിയും. ആധുനിക ലോകത്ത് അല്ലാഹു തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു സന്തോഷമാണ് നമ്മുടെ മക്കൾ എന്നുള്ളത്. ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല പേര് വെക്കുക എന്നൊരു കടമയും ബാധ്യതയും നമുക്കുണ്ട്. പലപ്പോഴും നമ്മൾ നല്ല ബറക്കത്തുള്ള പേരുകളെല്ലാം മാറ്റി നമ്മുടെ പേരിനോടും നമ്മുടെ തറവാടിനോടും യോജിക്കുന്ന പല പേരുകളും കണ്ടുപിടിക്കും. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയ താല്പര്യങ്ങളോ അർത്ഥതലങ്ങളോ കാണാൻ കഴിയില്ല. അങ്ങനെയുള്ള പേരുകൾക്ക് പകരം നല്ല ബറക്കത്തുള്ള മഹാന്മാരുടെ പേരിനോട് യോജിച്ച, ആൺകുട്ടികളാണെങ്കിൽ മുഹമ്മദ് എന്ന് ചേർത്ത് പറയപ്പെടുന്ന ഒരു നല്ല പേരായിരിക്കണം നാം വെക്കേണ്ടത്. കാരണം നമ്മുടെ പ്രതീക്ഷകളായ നമ്മുടെ മക്കൾക്ക് നല്ല പേര് വെക്കുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ആ ബറക്കത്തുകൾ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക എന്നൊരു ബാധ്യത നമുക്കുള്ളത് കൊണ്ട് തന്നെ മക്കൾക്ക് നല്ല പേര് വെക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല പേര് വെക്കുന്നവരെ വല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല പേര് അല്ലാഹുവിൻ്റെ പേരുകളാണ്, അസ്മാ ഉൽ ഹുസ്ന എന്ന് പറഞ്ഞ നല്ല പേരുകൾ. 5000-ൽ അധികം പേരുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയ്ക്കുണ്ട്. അതിൽ 99 പേരുകളാണ് പ്രസിദ്ധിയാർജിച്ചിരിക്കുന്നത്. അസ്മാ ഉൽ ഹുസ്ന എന്ന പേരിൽ അത് പ്രസിദ്ധമാണ്. ശേഷം നബിമാരുടെ പേരുകളും വളരെ ബറക്കത്തുള്ള പേരുകളാണ്. അത്തരം പേരുകളിലൂടെയാകണം നമ്മുടെ കുട്ടികളെ നാം ഓർക്കേണ്ടതും അവരെ വിളിക്കപ്പെടേണ്ടതും. അതുകൊണ്ടായിരുന്നു മഹാന്മാരൊക്കെയും അവരുടെ മക്കൾക്ക് മുഹമ്മദ് എന്ന് ചേർത്തുകൊണ്ടായിരുന്നു പേര് വച്ചിരുന്നത്. കാരണം തൻ്റെ മകനെ വിളിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഹബീബിനെ ഓർക്കാൻ തനിക്ക് കഴിയുമല്ലോ എന്ന പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾക്കും നല്ല പേര് നാം നൽകുക. ആ നല്ല വിലാസങ്ങളിലാകട്ടെ നമ്മുടെ മക്കളെ അറിയപ്പെടുന്നത്.